ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പത്തലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പുട്ടി ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ പത്തൽ ചുടാറുന്നത്. പൊടിപ്പത്തിൽ നമ്മൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അരച്ചിട്ട് തന്നെ ചുടലാണ്. അരക്കുന്ന സമയത്ത് രണ്ട് നേരത്തേക്കുള്ളതും അരച്ച് വെക്കും കേട്ടോ. പിന്നെ ഇതിന് കൂട്ടാനായിട്ട് രാത്രി ഇറച്ചിക്കറി ആക്കിയിട്ടുണ്ടായിനി. അതിൽ നിന്നാണ് കുറച്ച് ഇറച്ചിക്കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കറിയൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് ചോദിച്ച് അങ്ങനെ ചൂടാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പത്തൽ കഴിക്കുകയാണ്. നമ്മൾ രാത്രി ആക്കിയ ഇറച്ചിക്കറി പിന്നെ രാത്രിക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരേ ചൂടാക്കിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറില്ല. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ഒരേ ചൂടാക്കില്ല. പിന്നെ ഇറച്ചി നല്ലോണം വേവും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കൽ. പിന്നെ പിറ്റേ ദിവസം ചൂടാക്കിയാൽ നല്ല ഫ്രഷ് ഇറച്ചിക്കറി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ നാസ്തക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ ഡബ്ബി ഉണ്ടായിരുന്നു, ഇസുവിൻ്റെ പൊടിൻ്റെ പാൽപ്പൊടിൻ്റെ ഡബ്ബി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ട് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെടിയൊക്കെ നടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ള ഡബ്ബയൊക്കെ എടുത്തിട്ട് പെയിൻ്റ് അടിക്കലാണ് പണി. അപ്പോൾ ഇതൊരു വഴുവഴുപ്പ് പോലത്തെ ഒരു ടിന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മീത ഇങ്ങനെ അടിക്കുമ്പോൾ എന്നെ ഇതിന് പിടിക്കുന്നില്ല പെയിൻ്റ്. അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് അടിച്ചെടുത്തതാണ്. ആദ്യം ജസ്റ്റ് ഈ ഒരു കളറ് അടിച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് റെഡ് കളറും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ കളറ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കളർ കിട്ടിയിട്ടുള്ളത്. കുറച്ച് റെഡും കൂടി ചേർത്തപ്പോൾ ഇപ്പോൾ ഇതാ അങ്ങനെ ഡബ്ബിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിന്, അതൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് ആറിയിടണം. അപ്പോൾ ഇക്കാൻ്റെ ഞാൻ ഒരാഴ്ച ഒരു നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ ഇറക്കൽ കേട്ടോ. അതാകുമ്പോൾ ഒരുമിച്ച് അങ്ങ് മെഷീനിൽ ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ മുകളിൽ തന്നെ ആറിയിട്ടിട്ടുണ്ട്. പിന്നെ കൈ കൊണ്ട് നനക്കേണ്ടതൊക്കെ അങ്ങനെ കൈ കൊണ്ട് നനച്ചിട്ടിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതൊന്ന് ഉമ്മ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേണ്ട, കറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ കറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ അത് പിറ്റേന്ന് എടുക്കാൻ വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ തോട് ഞാനിങ്ങനെ ചോറ് വെക്കുന്ന സമയത്തൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കലുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ചീര കട്ടാക്കി വെച്ചിട്ടുണ്ടായിന്, അത് എടുക്കട്ടെ. അതുപോലെ തന്നെ പിന്നെ കുറച്ച് രാത്രിക്ക് മക്രോണിയും പിന്നെ വൈകുന്നേരം ചിക്കൻ റോളാക്കണതിന് വേണ്ട ചിക്കനും ഒക്കെ എടുത്ത് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര നമ്മൾ ഇങ്ങനെ ഒരു കെട്ട് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് തവണയോ ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ ആയിട്ട് ഉപ്പേരിയാക്കും കേട്ടോ. അപ്പോൾ ഞാനുമ്മ മാത്രമാണെങ്കിൽ ഒരുപാടൊന്നും ആവശ്യമില്ലല്ലോ, രണ്ട് തവണയൊക്കെ ഉപ്പേരിയാക്കാനുണ്ടാവും. അങ്ങനെ ബാക്കിയുള്ളത് അങ്ങനെ കട്ടാക്കിയിട്ട് വെക്കലാണ്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് വേണ്ട സമയത്തെടുത്ത് വറവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയും പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കും.
വെച്ച് ഏതുപ്പരിക്കും മുരിങ്ങ ഉപ്പേരി ആയാലും ചീര ഉപ്പേരി ആയാലും വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശേഷം ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ചീര ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇളക്കിയെടുക്കും അല്ല, പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വെന്തിട്ട് ചുരുങ്ങി വരൂലേ ആ സമയം അത് ഒന്ന് മിക്സാക്കിയെടുക്കും. അപ്പോൾ അതാ ചുരുങ്ങി വന്നല്ലോ, ഇനി നമുക്ക് മിക്സാക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കും, അതുവരെ ഒന്ന് അടച്ച് വെക്കും. അപ്പോൾ ചുരുങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് പുറത്തോട്ട് പോവും. ഇത് നല്ല ഒരു നാടൻ ചീരയാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ചധികം തന്നെ തേങ്ങ ഇട്ടെടുക്കലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ കറിയും മീൻ പൊരിച്ചെല്ലാം ആക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഉമ്മ അതിൻ്റെ ഇടയിൽ മീൻ അയിലക്കറിയും അയില പൊരിച്ചൊക്കെ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മ എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കേട്ടോ. ഉമ്മ പറയുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് എൻ്റെ പണിയെല്ലാം തീർത്തിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ അറിയും. ഉമ്മ അത് ആക്കി, പിന്നെ ഞാൻ ചീരവറവ് മാത്രം ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ചോറ് കഴിക്കലാണ്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കലാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഭയങ്കര മധുരമാണ്, ഇതിന് ഓവർ മധുരമുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. തിന്നുമ്പോൾ എന്തോ തലറങ്ങലാണ്. അത് പിന്നെ കുറച്ച് തിന്നിട്ട് ഞാൻ പിന്നെ മതിയാക്കിയിട്ടാ. ഇപ്പം നല്ല ചൂടല്ലേ, ഇപ്പം എന്തെങ്കിൽ തണുത്ത തന്നെ കഴിക്കാനായിട്ട് തോന്നും. പിന്നെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ ഒരു ചെടി ഉണ്ടോ, ഇത് ഒന്ന് മാറ്റി നടണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാൻ വിചാരിച്ചിട്ടാണ് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് അപ്പോൾ ഇന്ന് രണ്ട് ഡബ് എടുത്തിട്ട് അതിൽ രണ്ട് ചെടി നട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെടീൻ്റെ മണ്ണ് കളയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കും. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ മണ്ണൊക്കെ ഊരിപ്പോയിട്ട് നല്ല വേരൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ കുറച്ച് സമയം വെച്ചിട്ട് കണ്ടാ, ഇതുപോലെ ഒന്നും മണ്ണൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാം ഈസിയായിട്ട്. അതിന് ശേഷം ഞാൻ ഇത് നട്ടുകൊടുക്കലാണ്. ഇങ്ങനത്തെ ഡബ്ബിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് ചെടിയൊക്കെ നട്ടാൽ നല്ല ഇതല്ല. ഇപ്പോൾ ഞാൻ ഇതിൽ രണ്ടിൽ മാത്രമേ നടന്നുള്ളൂ കേട്ടോ, ബാക്കി ഡബ്ബ അങ്ങനെ അവിടെ എടുത്തു വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടാ ഇത് രണ്ട് മാത്രമേ ഞാൻ ഇപ്പോൾ നട്ടു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ബാക്കി ഇലയിലെല്ലാം എന്ത് നടണ്ട് എങ്ങനെ നടണ്ട് എന്നെല്ലാം ഒന്ന് ആലോചിക്കട്ടതിന് ശേഷം നട്ടുകൊടുക്കാൻ വിചാരിച്ചിട്ട് ഇത് രണ്ടും മാത്രം നട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്, അങ്ങനെ അടിച്ചു വരലാണ്. അപ്പോൾ നമ്മൾ ഫുള്ളടെല്ലാം എല്ലാം ചെടിയൊക്കെ കട്ടാക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ടായി അതിലൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചിട്ട് അടിച്ചു വരലാണ്. അങ്ങനെ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഉള്ളിൽ വന്നിട്ട് ഉള്ളിൽ വന്നിട്ട് പിന്നെ ചോളം ഉണ്ടായിനി, അപ്പോൾ അത് പുഴുങ്ങാൻ വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ തൊലി കളയലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും മടി പിടിച്ച കാര്യമാണ് കേട്ടോ ഇതിൻ്റെ തൊലി കളയൽ. എന്നിട്ട് പുഴുങ്ങിയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വൈകുന്നേരം ചായക്ക് ചിക്കൻ റോളാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചിക്കൻ റോളുള്ള മസാല ആക്കുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇതിന് വേണ്ട ബ്രെഡൊക്കെ നേരത്തെ തന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ പണിയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ബ്രെഡ് പൊടിച്ചിട്ട് ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ വർക്കലുണ്ട്, പക്ഷേ ഈ ചിക്കൻ റോള് അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഇതൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ എണ്ണ വേഗം വേസ്റ്റായി പോകല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏതപ്പം ഉണ്ടാക്കുമ്പോഴും ഞാൻ കുറച്ച് മാത്രമേ എണ്ണ ഒഴിക്കലു. പിന്നെ നമ്മളത് എടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റായി പോകും, അതുകൊണ്ട് പിന്നെ കുറച്ച് മാത്രമേ എടുക്കലു കേട്ടോ. ചിക്കൻ റോള് ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ ചിക്കൻ റോളെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചായ കുടിക്കലാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതോടൊപ്പം എൻ്റെ അനിയത്തി അതൊന്ന് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ റോളൊക്കെ കുറേ ഉണ്ടാക്കാത്തത്, സമൂസ എല്ലാം അധികം ഉണ്ടാക്കില്ല, റോള് അങ്ങനെ അങ്ങ് ഉണ്ടാക്കില്ല കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ പോയി രാത്രി മക്രോണി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ തന്നെ മക്രോണി ആക്കി വെക്കുന്നതാണ് കേട്ടോ. അതിനുണ്ട് മക്രോണിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയും തക്കാളിയിലും വഴറ്റിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. എന്നിട്ട് ഈ മക്രോണിയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കന് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും, ഇട്ടൊന്ന് മിക്സാക്കി എടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടുള്ള മക്രോണിയാണ്. അപ്പോൾ അധികവും ഞാൻ ഈ മക്രോണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇപ്പം എന്തേ അറിയില്ല, കുറേ ആയി മക്രോണി മറന്നു വെച്ചിട്ടാ. പിന്നെ രാത്രി നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്നറിയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.